അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച ഭരത് മുരളി നാടകോത്സവം സമാപിച്ചു. മൂന്നാഴ്ച നീണ്ട നാടകോത്സവത്തിൽ യുഎയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങേറിയ 9-ാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ തിയേറ്റർ ദുബായ് അവതരിപ്പിച്ച ഭാസ്കര പട്ടേലരും തൊമ്മിയുടെ മകനും മികച്ച നാടകമായും അബുദാബി ശക്തി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച പണി മികച്ച 2-ാമത്തെ നാടകമായും തെരഞ്ഞെടുത്തു. അബുദാബി മലയാളി സമാജത്തിന്റെ കനൽപ്പാടുകൾ, അലൈൻ മലയാളി സമാജത്തിന്റെ സംസ്കാര എന്നീ നാടകങ്ങൾ 3-ാം സ്ഥാനം പങ്കിട്ടു. യുഎയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നായി 9 നാടകങ്ങളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. ഭാസ്കര പട്ടേലരും തൊമ്മിയുടെ മകനും എന്ന നാടകം സംവിധാനം ചെയ്ത സുവീരൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഭരത് മുരളി നാടകോത്സവത്തിൽ ഇത് 5-ാം തവണയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം സുവീരൻ സ്വന്തമാക്കുന്നത്. തൊമ്മിയുടെ വേഷത്തിലെത്തിയ ഡോക്ടർ ആരിഫ് കണ്ടോത്തിന് മികച്ച നടനായും തൊമ്മിയുടെ ഭാര്യ ഓമനയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷെറിൻ സൈഫിനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ മെവിൻ കാർട്ടർ അനുഭവിക്കേണ്ടി വന്ന ജീവിത ദുരന്തഗതിയെ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച കനൽപ്പാടുകൾ എന്ന നാടകത്തിൽ ആഫ്രിക്കൻ കുഞ്ഞിന്റെ വേഷം തന്മയത്തോടുകൂടി അവതരിപ്പിച്ച മാസ്റ്റർ മുഹമ്മദ് മുസ്തഫയെ മികച്ച ബാലതാരമായും തെരഞ്ഞെടുത്തു. ഈ നാടകം സംവിധാനം ചെയ്ത കെ വി ബഷീറിനെയാണ് യുഎയിൽ നിന്നുള്ള മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തത്. നാടകോത്സവത്തിന്റെ ഭാഗമായി യുഎഇ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഏകാംഗ നാടകരചനാ മത്സരത്തിൽ സമീർ ബാബു പെങ്ങാട് രചിച്ച കുട്ടിമാളോ സമ്മാനാർഹമായി. സെന്റർ പ്രസിഡന്റ് എ കെ ബീരൻകുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ അവാർഡുകളും വിതരണം ചെയ്തു. എൻ ടി വി അബുദാബി.